ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. ഈ സൊസൈറ്റി ഡെഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നിന്നൊരു ജനറൽ എസ്സേ ആണ് ചോദിക്കാറ്. ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് സൊസൈറ്റിയായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ എല്ലാവരും അവരവരുടെ ലോകത്ത് ഒതുങ്ങി നിൽക്കണം. അതിനെപ്പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ഇത് കുറേ നാൾ മുമ്പ് എഴുതിയ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു അനുഭവം ആയതുകൊണ്ട്, അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, ഐപോഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിലിങ്ങനെ വെച്ചാൽ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോക്സ് പോലെ ഐപോഡ്, അതിൽ നമ്മുടെ ഇയർഫോൺ കുത്തിയിട്ടുണ്ടാവും, അത് വെച്ച് ഓരോരുത്തരും പാട്ട് കേൾക്കും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഓദർ പറയുന്നത്. ഓദർ പറയുന്നത് ന്യൂയോർക്ക് എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളൊരു സിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പം അത് അങ്ങനെയല്ല, ഇപ്പം അവിടെ എല്ലാം വളരെ ക്വയറ്റാണ്, ഒരു ബഹളം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കാരണം ഓദർ അന്വേഷിച്ചപ്പോൾ ഓദർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെ കയ്യിലും, അതായത് ആ കാലത്തെ ജനറേഷനിലെ എല്ലാ യൂത്തിൻ്റെ കയ്യിലും ഈ ചെവിയിൽ ഈ ഇയർഫോൺ വെച്ചിട്ട് എല്ലാവരുടെയും ഇയറിൽ നിന്ന്, ചെവിയുടെ അവിടെ നിന്ന് വൈറ്റ് വയേഴ്സ്, വെള്ള കളറുള്ള വയേഴ്സ് അവരുടെ പോക്കറ്റിലേക്കോ പേഴ്സിലേക്കോ ജാക്കറ്റിലേക്കോ ഒക്കെ തൂങ്ങിക്കിടക്കണ്ടായിരുന്നു. അതായത് ഐപോഡ് ഇങ്ങനെ കുത്തിയിട്ട് പോക്കറ്റിലിട്ടേക്കും, എന്നിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ മ്യൂസിക്കൽ വേൾഡിൽ തനിയെ, അവർ ഓരോരുത്തരും മറ്റുള്ള ആളുകളോടും മിണ്ടാതെ അവരവരുടേതായ മ്യൂസിക്കൽ വേൾഡിൽ ഒതുങ്ങി കൂടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ കണ്ടത് ഐപോഡ് പീപ്പിളിനെയാണ്, അങ്ങനെ ഓദർ പറഞ്ഞു, ഐപോഡ് പീപ്പിളിനെയാണ് മൊത്തം കണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടേതായ ലോകത്ത് ഒതുങ്ങിക്കൂടാണ്, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളോടൊക്കെ അവർ ഡെഫാണ്. അതായത് ഒന്നും അവർ കേൾക്കുന്നില്ല, കാണുന്നില്ല, ഒന്നുമില്ല. ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു മറുപടിയും ഇല്ല. ഇപ്പം അങ്ങോട്ടേക്കുള്ള വഴി ഏതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചോദിച്ചാൽ പോലും ഒരു മറുപടിയോ ഹായ് പറച്ചിലോ ഒന്ന് മുഖത്തേക്ക് നോക്കലോ സംസാരിക്കലോ ഒന്നും തന്നെയില്ല. എല്ലാവരും ഈ ഒരു വൈറ്റ് ബോക്സും പിടിച്ച് നടക്കുകയാണെന്നാണ് ഓദർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇവരുടെ ഇത് അവസ്ഥ മനസ്സിലാവും. കാരണം ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് ഓദർ പറയുന്നുണ്ട്. അപ്പോൾ ഓദറിനും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇതേപോലെയുള്ള ഐപോഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഐ ജോയിൻ ദ കൾട്ട്. കൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഐപോഡും പിടിച്ച് നടക്കുന്ന ഗ്രൂപ്പിലേക്ക് ഞാനും കുറേ വർഷങ്ങൾ മുമ്പ് ജോയിൻ ചെയ്തതാണ്. വൈറ്റ് ബോക്സ് വേർഷിപ്പേഴ്സ്, അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നടക്കില്ലേ, അതേപോലെ ഐപോഡൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആളിങ്ങനെ കളിയാക്കി വിളിക്കണതാണ് വൈറ്റ് ബോക്സ് വേർഷിപ്പേഴ്സ്. അതിനെ വേർഷിപ്പ് ചെയ്യുന്ന, ആ വൈറ്റ് ബോക്സിനെ ആരാധിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിക്ക് പറയണം. അപ്പോൾ ഈ ഓദറിനും ഇതേപോലെയുള്ളത് ഉണ്ടായിരുന്നു, ഐപോഡ് ഉണ്ടായിരുന്നു. ഓദറും ഒരുപാട് പാട്ടുകളൊക്കെ ഉള്ളതായിരുന്നു, കേൾക്കുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള ആളുകളെയാണ് കാണാൻ പറ്റുന്നത്. ഒരു എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എവിടെ ചെന്നാലും ഇതേപോലെയുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങിയ കൂടിയേക്കാണ്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിൻ്റെ യൂസേജ് പോലെ ഒരുപാട് പേരുണ്ടെങ്കിൽ ആരും ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, എല്ലാവരും അവരവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങിയ കൂടിയേക്കാണെന്നാണ് ഓദർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ബ്ലോഗ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, ന്യൂസ് കിട്ടും, ഇമെയിൽസ് നമുക്ക് ആളുകളോട് മെസ്സേജ്, ഇങ്ങനെയൊക്കെ ഉള്ള നല്ല വശങ്ങളെ പറ്റി ഓദർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു പോവാണ്. ആറ്റോമൈസേഷൻ ബൈ ലിറ്റിൽ വൈറ്റ് ബോക്സ്, അതായത് എല്ലാവരും ചുരുങ്ങിപ്പോകുന്നു, ഒറ്റക്കൊറ്റക്കായി പോവാണ് ഇങ്ങനെയുള്ള വൈറ്റ് ബോക്സസ് അല്ലെങ്കിൽ സെൽഫോൺസ് കൊണ്ട്. സൊസൈറ്റി വിത്തൗട്ട് ദ സോഷ്യൽ, അതായത് ഒരു ഇൻട്രാക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ലാത്ത സൊസൈറ്റി, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് മ്യൂസിക്കൊക്കെ എന്തിനാ ഉപയോഗിച്ചതെന്ന് ഉണ്ടെങ്കിൽ, മ്യൂസിക് ഉപയോഗിച്ചിരുന്നത് എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിൽ എല്ലാവരും ഇരിക്കുമ്പോൾ വീട്ടിൽ റേഡിയോയിൽ പാട്ട് വയ്ക്കുക, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മ്യൂസിക് നേരെ തിരിച്ച ഓപ്പോസിറ്റായി, അതായത് എല്ലാവരും അവരവരുടേതായ ലോകത്തിലേക്ക് സ്വന്തമായിട്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക് എടുക്കുകയാണ്. ഈ മ്യൂസിക് വയ്ക്കുന്നു, ഇയർഫോൺ ചെവിയിൽ വയ്ക്കുന്നു, അവരവരുടേതായ ലോകത്തിലേക്ക് അവരവരിയിരിക്കുന്നു. മറ്റുള്ള ആരും എന്നോട് അങ്ങനെ ഇരിക്കുമ്പോൾ, അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് ആരും ഒന്നും ചോദിക്കരുത്, ഒന്നും കേൾക്കരുത്, ഞാനൊന്നും പറയില്ല, ഞാനൊന്നും കേൾക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ ഓദർ ഇതെല്ലാം കണ്ടിട്ട് ഓദർ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഓദർ പറയാണ്, നമ്മൾ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇതിൽ നിന്ന് എന്താ കിട്ടുന്നതെന്ന്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കാതെ, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, നമ്മുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് ഓതറ് ചോദിക്കുകയാണ്. നെക്സ്റ്റ് ഓതർ ചോദിക്കുന്നുണ്ട്, ബട്ട് വാട്ട് ആർ വി മിസ്സിങ്, ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താ മിസ് ചെയ്യുന്നതെന്നും കൂടി ഓതർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഹിലേറിയസ് ഷാർട്ട് ഓഫ് ആൻ ഓവർഹെഡ് കോൺവെർസേഷൻ ദാറ്റ് സ്റ്റേയ്സ് വിത്ത് യു ഓൾ ഡേ. അതായത് നമ്മളിപ്പോൾ ഒരു പാർക്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തുള്ള രണ്ട് പേര് എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അറിയാതെ കേൾക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ആ ദിവസം മൊത്തം ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ മറക്കില്ല. അന്നത്തെ ദിവസം ആലോചിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ കുട്ടികളുടെ കളിയും ചിരിയും അതുപോലെ തന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാല ഓർമ്മ വരും. നമ്മളും ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആലോചിക്കും. പിന്നെ ബേർഡ് സോങ്, ആ ഒരു സമയത്തൊരു വെതർ, പല പല ആളുകളുടെ സംസാരങ്ങൾ, ആളുകളുടെ ചിരി, ആളുകളെല്ലാവരും സംസാരിക്കുന്ന ആ ശബ്ദങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യാമെന്നാണ് ഓതർ പറയുന്നത്. ഇങ്ങനെയൊരു ചെറിയൊരു വേൾഡിലേക്ക്, നമ്മളുടേതായൊരു സ്വന്തമായ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മിസ് ചെയ്യുകയാണെന്ന് പറയണം. എന്നിട്ട് ലാസ്റ്റ് ഓതറിന് ഒരു തിരിച്ചു വരവുണ്ടായ ഒരു സംഭവം ഓതർ പറയുകയാണ്. ഓതർ ഒരു സ്ഥലത്തേക്ക് പോകായിരുന്നു, പക്ഷേ വണ്ടിയിൽ കയറിയപ്പോഴാണ് അറിയുന്നത് ഐപോഡ് എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഈ സാധനം എപ്പോഴും ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് എടുക്കാത്തതുകൊണ്ട് പെട്ടെന്ന് പാനിക്കായി ഓതർ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഓതർ മനസ്സിലാക്കി ഓരോ മ്യൂസിക്, അതായത് ഓതറിന് ചുറ്റുമുള്ള മ്യൂസിക് ഓതർ മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് ടാക്സി ഡ്രൈവറിൻ്റെ ഒപ്പീനിയൻസ്, സോറി ബസ്സിലല്ല കേട്ടോ, ടാക്സി ഡ്രൈവറിൻ്റെ ഒപ്പീനിയൻസ്, മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു റിതം, പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകളുടെ സംസാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓതർ ഇങ്ങനെ കേട്ടപ്പോൾ, ചെറിയ ചെറിയ സോഷ്യൽ ക്യൂസ്, ഒപ്പീനിയൻസ്, ഇതെല്ലാം കേട്ടപ്പോൾ ഓതറിന് എന്താ പറയുക, ഓതറിന് ആ മൂഡ് ഒന്ന് ശരിയായി. പിന്നെയും ആ സൊസൈറ്റിയിലേക്ക് കണക്റ്റഡ് ആയ പോലെ ഓതർക്ക് തോന്നി. അപ്പോൾ ഓതർ പറയാണ്, ട്രൈ ഇറ്റ്, നിങ്ങളും ട്രൈ ചെയ്യുക, പുറമേ ഒരു ലോകം അവിടെ വേറെയുണ്ട്, അതിന് അതിൻ്റേതായ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഓരോ സൗണ്ട് ട്രാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടേതായ ഒരു ലോകത്തിൽ. പക്ഷേ ഇതിനും ഇതിൻ്റേതായ ഒരു പ്രത്യേകമായ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടെന്ന് ഓതർ പറഞ്ഞിട്ടാണ് ഓതറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണിത്. സൊസൈറ്റിക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓതർ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.